മുത്തശ്ശന്റെ അനുഗ്രഹം എനിക്ക് എന്നും ഉണ്ടാവുമെന്ന് പറഞ്ഞു അമ്മ എന്നെ ഏൽപ്പിച്ച ഈ മാല കല്യാണിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നാണ് എന്റെ ശക്തമായ അഭിപ്രായം നോ ഇംപോസിബിൾ ഇത് നിന്റെ മുത്തശ്ശൻ മാത്രം ഉപയോഗിച്ച ചെയിൻ അല്ല തൃച്ചംബരം തറവാട്ടിൽ ഒരുപാട് തലമുറകളായി കൈമാറി വന്നതാണ് ഇത് എങ്ങനെയാണ് ആനന്ദ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക അതു ഒരു സെർവന്റിനും സോറി അമ്മ കല്യാണി വെറും ഒരു സെർവന്റ് അല്ല ഈ കുടുംബത്തിലെ ഒരു അംഗമാണെന്ന് അമ്മ തന്നെ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് കല്യാണി ഒരിക്കൽ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു പിന്നെ അമ്മയുടെ വരം നിറവേറ്റാൻ വേണ്ടി അവളുടെ ജീവിതം വരെ ഹോമിക്കാൻ തയ്യാറായി നമുക്ക് വേണ്ടി ജയിലിൽ പോവാൻ തയ്യാറായി അങ്ങനെയുള്ള കല്യാണിക്ക് ഈ പരമ്പരാഗത ചെയിൻ കൊടുക്കുമ്പോൾ നമ്മുടെ പൂർവികന്മാർ സന്തോഷിക്കുകയുള്ള അമ്മ ഒരുപക്ഷേ മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇത് തന്നെ ചെയ്യുമായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം To be frank, എനിക്ക് ആനന്ദ് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്നു അഖിലേ ഈ ചെയിൻ കല്യാണിക്ക് കൊടുത്താൽ എന്റെ ജീവൻ കാത്ത കല്യാണിയെ പൂർവാത്മാക്കൾ അനുഗ്രഹിച്ചതുപോലെ ആവും എന്റെ ജീവന്റെയും നമ്മുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനത്തിന്റെയും വിലയായി ഈ ഒരു ആഭരണം നൽകിയാൽ അതിലെന്താണ് തെറ്റ് നീ തന്നെ ഒന്ന് പറ ശരി എനിക്ക് സമ്മതമാണ് ചെയിൻ വാങ്ങിക്കുകല്ലേണി എനിക്ക് സമ്മതമാണ് അമ്മേ ഈ ചെയിൻ ഞാൻ കൊടുക്കുന്നതിനേക്കാൾ അമ്മ കൊടുക്കുന്നതായിരിക്കും കല്യാണിക്ക് സന്തോഷം അമ്മ എന്നെ കൊടുക്ക വാങ്ങിക്കുകല്ലേണി ഒന്ന് വാങ്ങിക്കുകല്ലേണി അഖില മനസ്സറിഞ്ഞു തരുന്നത് നിഷേധിക്കാൻ പാടില്ല കമോൺ ചെയിൻ കഴുത്തിലിട്ടോളൂ കല്യാണി അമ്മേ അമ്മ പറഞ്ഞാലേ കല്യാണി മാല കഴുത്തിലിടൂ പറയമ്മേ പ്ലീസ് അത് കഴുത്തിലിടുകല്ലേണി ഞങ്ങളൊന്ന് കാണട്ടെ അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ ഇട്ടുതരാം ഇന്നിപ്പൊ നീ എനിക്ക് ഊരി തന്നിട്ട് പോകുന്ന ഈ മാല നീ തന്നെ കഴുത്തിൽ അണിഞ്ഞുകൊണ്ട് അമ്മയുടെ മുന്നിൽ യാതൊരു ഭയവും കൂടാതെ നിൽക്കും നിർത്തു ഞാൻ ഇത് തൃച്ചംബരത്തെ ആനന്ദ് കൃഷ്ണന്റെ തീരുമാനമാണ് ഗുഡ് ഇനി ഈ ചെയിൻ ഒരിക്കലും നഷ്ടപ്പെടാതെ ഭദ്രമായി സൂക്ഷിക്കണം മനസ്സിലായോ ശരി മാഡം ആ എന്നാ കല്യാണിക്ക് ഇനി പോവാം
പ്രിയങ്കേ, ഇതൊന്നും മനഃപൂർവ്വം ആയിരുന്നില്ല. ഞാൻ അറിഞ്ഞോ ഈ ചന്ദ്രൻ മുമ്പ് ഒരു പെണ്ണിനെ കെട്ടിപ്പൊറുപ്പിക്കുകയായിരുന്നു. ആ നീ ഒന്ന് ഫ്രീ ആവ്, നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം. എന്നാലേ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാ മനസ്സിലാവും. കൊള്ളാം, ഇവിടെ ഫോൺ വിളിച്ച് കളിച്ചോണ്ട് നിന്നോ? അകത്ത് നടക്കുന്ന അറിയണ്ടല്ലോ അല്ലേ. ശരി പ്രിയങ്കി, ഞാൻ പിന്നെ വിളിക്കാം, വിശദമായിട്ട് പറയാനുണ്ട്. ശരി ശരി. എന്താടി, എന്താ പ്രശ്നം? പ്രശ്നമൊന്നും പറയണ്ട. പണ്ട് കാലത്ത് രാജാവും രാജ്ഞിയും ഒക്കെ ദാസർക്ക് പട്ടും വളയും മാലയൊക്കെ പാരിതോഷികമായി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നീ കാര്യത്തിലേക്ക് വാ, ഇപ്പൊ എന്താ ഉണ്ടായത് ആദ്യം അത് പറ. എന്റെ ആന്റി, ഇവിടുത്തെ രാജ്ഞി ആശ്രിതയായ കല്യാണിക്ക് ചെയ്തു കൊടുത്ത ഉപകാരത്തിന് പ്രത്യുപകാരമായി ഒരു പാരിതോഷികം കൊടുത്തിരിക്കുന്നു. ആര്? ചേച്ചിയോ? ഇവിടുത്തെ രാജ്ഞി പിന്നെ ആരാ? അഖിലാന്റി തന്നെ. എന്ത് പാരിതോഷികം? അതല്ലേ കഷ്ടം. തൃച്ചംബരത്തെ പരമ്പരാഗത സ്വത്തായ ആ മാലയില്ലേ, അവളുടെ കഴുത്തിൽ നിന്നും ആന്റി പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച അതേ മാല, അതിന്ന് അഖിലാന്റി തന്നെ അവൾക്ക് സമ്മാനമായി കൊടുത്തിരിക്കുന്നു നേരിട്ട്. നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? ആനന്ദ് അവൾക്ക് കൊടുത്ത മാല വീണ്ടും ചേച്ചി അവൾക്ക് സമ്മാനിച്ചെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുമില്ല. ഒരു കാര്യം ഉറപ്പാ, ആ മാല അവൾക്ക് ആനന്ദേട്ടൻ അഖിലാന്റിയെ കൊണ്ട് നേരിട്ട് തന്നെ കൊടുപ്പിച്ചതാ, ആന്റിയുടെ ശല്യം ഒഴിവാക്കാൻ. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ അവൻ കൃത്യമായ കരുക്കൾ നീക്കി തുടങ്ങിയെന്ന അർത്ഥം. ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കം. അതിനുടൻ ചെക്ക് വെച്ചേ പറ്റൂ. അവൾക്കും അവനും ഒരു ഭാഗത്ത് ചലിക്കാൻ പറ്റാത്ത ചെക്ക് മേറ്റ്. അടുത്ത ബോംബ് എന്ന് പൊട്ടും. രണ്ടുപേരും കൂടി ഇവിടെ മാറിയെന്ന് ആലോചിക്കുന്ന കണ്ട് ചോദിച്ചതാണ്. രണ്ടാളുടെയും പ്രധാന അജണ്ട തൃച്ചംബരത്തുള്ളവർക്ക് കുഴിബോംബ് വെക്കലാണല്ലോ. ഡേ അരവിന്ദ്, നീ വെറുതെ ഇല്ലാ വചനം പറയരുത്. ഞങ്ങള് രണ്ടാളും എന്ത് ദ്രോഹം ചെയ്തു എന്നാ നീ പറയുന്നത്? ഇവള് പണ്ട് അഖിലേച്ചിയെ ധിക്കരിച്ച് ഒരു കല്യാണം കഴിച്ചു എന്നെങ്കിലും പറയാം. പക്ഷെ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ എന്ത് പറയുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ടോ അത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിട്ട് മാത്രാ. അയ്യോ, മതി മതി, മനസ്സിലായി. വിശദീകരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അല്ല, ഒന്ന് ചോദിച്ചോട്ടെ ഇളയമ്മ, ചന്ദ്രപ്രതാപ് ഇവിടെ വന്നത് അല്ലെങ്കിൽ വരുത്തിയത് ഇളയമ്മയുടെ അജണ്ട പ്രകാരം ആയിരുന്നില്ലേ? കല്യാണി ഇവിടെ നിന്ന് ഒഴിവാക്കാനേ നിങ്ങൾ ഒരുക്കിയ കളിത്തട്ടിലെ ബലിക്കരിക്കളായിരുന്നില്ലേ ഞാനും ബ്രോയൊക്കെ? അയ്യേ അരവിന്ദ്, നീ എന്താ ഈ സംസാരിക്കുന്നേ? ഓ ദേ, വെറുതെ ഓരോന്ന് ഊഹിച്ച് പറയരുത് കേട്ടോ. എന്റെ ആത്മാർത്ഥത ഊഹമല്ല, സത്യം. ചന്ദ്രപ്രതാപനെ ഇവിടെ കൊണ്ടുവന്ന് കല്യാണിയെ ഇല്ലാതാക്കാൻ നിങ്ങൾ നടത്തിയ ഓരോ പദ്ധതിയും ആർക്കും മനസ്സിലായില്ലെന്ന് കരുതരുതേ. ആരുടെയോ നേരുകൊണ്ട് ആ ചതിക്കുഴി വീഴാതെ അവള് രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ ഞാനും ബ്രോയും ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് കല്യാണിയെ തൊടാൻ പറ്റില്ല. തൊട്ടാൽ അപ്പ വിവരം അറിയിക്കും ഞങ്ങൾ. സൂക്ഷിച്ചാ നിങ്ങൾക്ക് കൊള്ളാം, ഇപ്പോഴേ പറഞ്ഞില്ലെന്ന് വേണ്ട. അവൻ പറഞ്ഞിട്ട് പോയതിൽ ഒരു ഭീഷണിയുടെ സ്വരമുണ്ട്. നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാണ്. അറിയാം, പക്ഷേ ഈ അരവിന്ദൻ നമുക്കൊരു ചെറിയ ഇര മാത്രം. വലിയ പ്രശ്നം ആനന്ദ. ആദ്യം അവൻ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, എന്നാലേ ഇനി നമുക്ക് ചിലതൊക്കെ പ്ലാൻ ചെയ്യാൻ പറ്റൂ. ആനന്ദിനെ നമുക്ക് എങ്ങനെയാ തൃച്ചംബരത്ത് നിന്ന് മാറ്റാൻ പറ്റുന്നത്?
ആദ്യം അത് നീ ആലോചിക്ക്. അവിടെ നിന്ന് നമുക്കിനി തുടങ്ങാൻ പറ്റും. അവിടെ നിന്ന് മാത്രം. എന്തുപറ്റി? നീ ഇതിന് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എന്ത് പ്രശ്നം? പ്രശ്നമല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരിക്കോ? യു പ്ലീസ് ബി സീറ്റഡ് മാൻ. ഇരിക്കാനും സമയമില്ല. ഒരുപാട് ദിവസം കൂടി ഞാനിന്ന് ഓഫീസിൽ പോയതാ. ആ, ഒപ്പിട്ട് സീറ്റിലൂടെ ഇരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് നിന്റെ ഫോൺ വന്നത്. അതേ, പഴയതുപോലൊന്നുമല്ല. ഇപ്പൊ കൃത്യമായിട്ട് ജോലിക്ക് പോയേ പറ്റൂ. നീ വിളിച്ച കാര്യം പറ, ഞാൻ പോട്ടെ. നിന്നെ വിളിച്ചതേ എനിക്കൊരു കമ്പനി തരാനാണ്. നമുക്കല്പം പാൽപായസം കുടിച്ചാലോ? എന്ന് പറയുന്നു. ദേ, നീ എന്റെ സ്വഭാവം മാറ്റരുത്. ഞാനിവിടെ സീരിയസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവന്റെ ഒരു പാൽപായസം. നിനക്ക് എന്താ തലയ്ക്ക് ഓളമാണോ? നീ ഇവിടെ ഇരിക്ക. എടാ, ഞാൻ സീരിയസ് ആയിട്ടാ ചോദിച്ചത്. കല്യാണിയുടെ കൈകൊണ്ടുണ്ടാക്കിയ പാൽപായസം നിനക്ക് വേണോ വേണ്ടയോ ആദ്യം അത് പറഞ്ഞു. മച്ചു, പാൽപായസം പണ്ട് എന്റെ ഒരു വീക്ക്നെസ് ആണ്. അതും കല്യാണിയുടെ കൈപ്പുണ്യം കൂടെ ആവുമ്പോ അതിന് രുചി കൂടും. എവിടെ എടുക്ക്, കാണട്ടെ. എടുക്കാൻ സംഗതി ഇതുവരെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നീ പറഞ്ഞിട്ട് വേണം ഇനി അത് ഉണ്ടാക്കാൻ. ഏതായാലും നീ ആപ്പീസിൽ നിന്ന് ഇറങ്ങി, ഇനി പതുക്കെ പോയാ മതി. നീ പറ നിനക്ക് എങ്ങനെ പാൽപായസം ഉണ്ടാക്കുന്ന ഇഷ്ടം? അത് നല്ല രസമല്ലേ. കുറച്ച് ഉണക്കലരി ഉരുളിയിട്ട് അതിൽ ആവശ്യത്തിന് പാലും വെള്ളവും ഒഴിച്ച് നന്നായി വേവിച്ച് കുറുക്കി എടുത്തിട്ട് അതിൽ പഞ്ചസാര പാകത്തിന് ചേർത്ത് നന്നായി ഇളക്കി നല്ല നെയ്യിൽ വറുത്തെടുത്ത മുന്തിരിയും അണ്ടിപ്പരിപ്പും ചേർത്ത് ഇളക്കി അതിലേക്ക് ബദാമും ഏലക്കപ്പൊടിയും ചേർത്ത് അവസാനത്തൊരു ഇളക്കൽ അങ്ങോട്ട് ഇളക്കി തീ ഓഫ് ചെയ്യുമ്പോ നല്ല ചുടുചുടാ പാൽപായസം ദാ റെഡി. അതിന്റെ രുചി ആലോചിക്കുമ്പോ തന്നെ നാവിറങ്ങി പോകുന്നത് പോലൊരു ഫീല. എന്നാ പിന്നെ ഇനി ലാഗിയെന്നെന്തിനാ? നീ ഇപ്പൊ തന്നെ കല്യാണിയെ ഫോൺ വിളിച്ച് പറ ഒരു പാൽപായസം ഉണ്ടാക്കിത്തരാ. ഞാനോ? അത് നീ അങ്ങ് വിളിച്ചു പറയുന്നതാ അതിന്റെ ഒരു ശരി. അതില് കാര്യമൊന്നുമില്ല, നീ വിളിച്ചാലും മതി. ശരി, അങ്ങനെയെങ്കി അങ്ങനെ, ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞോളാം. ഹലോ. ആ കല്യാണി, ഇത് ആനന്ദിന്റെ റൂമിൽ നിന്ന് ഞാന് സുബ്രഹ്മണ്യന. പറഞ്ഞോളൂ സർ. കല്യാണി, ഇവിടെ ആനന്ദിന് കല്യാണിയുടെ കൈകൊണ്ടുണ്ടാക്കിയ പാൽപായസം കുടിക്കണമെന്നൊരു ആഗ്രഹം. എന്താ ഉണ്ടാക്കാൻ പറ്റൂ? ഹലോ കല്യാണി, പോയോ? ശബ്ദമൊന്നുമില്ലല്ലോ. ഹലോ കല്യാണി, ഞാനിവിടെ ഉണ്ട് സർ. ഞാനിപ്പോ ഉണ്ടാക്കാം. അത് കല്യാണി, ആദ്യം നീ നല്ല ഉണക്കലരി എടുത്ത്. ഉണക്കലരിയും പാലും, ഉണക്കലരിയും പാലും ചേർത്ത് ഉരുളിയിൽ വെച്ച് നന്നായിട്ട് കുറുക്കിയെടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അതെ കല്യാണി, കേട്ടല്ലോ അത്. ആ കേട്ടു സർ. പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ? ആ സെക്കൻഡ് സ്റ്റേജിൽ ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത് ഉണക്കലരിയും പാലും നന്നായി കുറുകിയതിന് ശേഷമേ പഞ്ചസാര ചേർക്കാവൂ. അതങ്ങ് പ്രത്യേകം പറഞ്ഞു കൊടുക്കു സുബ്രു. അതെ കല്യാണി, കേട്ടല്ലോ. കേട്ടു സർ. കല്യാണി, അതിനുശേഷം നല്ല നെയ്യിൽ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർത്ത് ഇളക്കലാണ് അതിനുശേഷം. എന്നാ പിന്നെ നീ പറ. അല്ല മേഡം, നീ എന്നെ പറഞ്ഞോ. ശരി കല്യാണി,
പിന്നെ ചെയ്യാനുള്ളത് നല്ല ഏലക്കാ പൊടിച്ചതും ബദാമും ചേർത്ത് അവസാനത്തെ ഒരു ഇളക്കലും കൂടി ആവാം. ആനന്ദേ ഏയ് തീർന്നു തീർന്നു. ആ പിന്നെ അടിയിൽ പിടിക്കരുതെന്ന് പ്രത്യേകം പറയണം, അത്രേ ഉള്ളൂ. എല്ലാം കേട്ടില്ലേ കല്യാണി? ആ കേട്ടു സർ. എങ്കിൽ പായസം റെഡിയാക്കി റൂമിലേക്ക് കൊണ്ടുവാ, ഞങ്ങളിവിടെ ഉണ്ട്. ശരി സർ. അതെ, ഈ നമ്പർ ഇറക്കാനായിരുന്നെങ്കിൽ സ്വയം നിനക്കങ്ങ് ഫോൺ ചെയ്താൽ പോരായിരുന്നു. അത് ഞാൻ ചെയ്താൽ ശരിയാവില്ല. നീ ആയപ്പോ എനിക്ക് എല്ലാം പാത്തിന് പറഞ്ഞു കൊടുക്കാനും പറ്റി. നീ ഫോൺ ചെയ്താ അതിന്റെ ശരി. നിനക്ക് ഒരു ഗ്ലാസ് പാൽ പായസം അധികം തന്നാ പോരെ. എടാ കള്ള കാമുക, നീ കൊള്ളാം കേട്ടാ. എന്തിനാ കല്യാണി ഇപ്പൊ പാല്? അത് വലിയൂഞ്ഞിന് പാൽപായസം വേണമെന്ന് പറഞ്ഞു, കൂട്ടുകാരനും ഉണ്ട് റൂമില്. ഓ അതാണോ, ശരി. ഇതാണ് ഞാൻ പറഞ്ഞ ഡിസൈൻ, കൊള്ളാൻ നോക്കി. പായസം റെഡിയാണ്. ഓ മൈ ഗോഡ്, ബെസ്റ്റ് കല്യാണി, ബെസ്റ്റ്. മണം കിട്ടുമ്പോ തന്നെ ഊഹിക്കാം, ഉഗ്രൻ രുചിയായിരിക്കും. അല്ല കല്യാണി, പായസം വേറെ ഇല്ല അവിടെ. കിച്ചണിലുണ്ട് വലിയുമ്മേ, ഇത് കഴിക്കുമ്പോഴേക്കും വീണ്ടും ഞാൻ പോയി എടുത്തിട്ട് വരാം. ഏയ് വേണ്ട കല്യാണി, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. മച്ചു, നീ താഴെ ചെന്ന് നമ്മുടെ സുജാതയുടെ കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചാൽ മതി, പെട്ടെന്നല്ലേ. അതെന്തിനാ? എനിക്ക് ഇതിലൊന്നും മതിയടാ, ഇത് രണ്ട് ബൗളില്ലേ. സോറി, ഇത് നിനക്കല്ല, ഒന്ന് എനിക്കും മറ്റേ ബൗള് കല്യാണിക്കുവാ. നീ താഴെ കിച്ചണിൽ പോയി കഴിച്ചാൽ മതി. വേഗം സ്ഥലം കലിയേക്ക്, പോപ്പോ പെട്ടെന്ന് പോയ്ക്കോ. ശരി ശരി, ഞാൻ കിച്ചണിൽ പോയി കഴിച്ചോളാം. നിന്റെയൊക്കെ കൂട്ടുകാരനായി പോയില്ലേ, എന്റെ തലയിലെടുത്ത് പോയ്ക്കോ.